സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതുപോലെ ഉള്ളിൽ ഭാരം ഇറക്കി വെച്ചിരിക്കാം. ദേ ആരാ വരുന്നത് നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ആള് മാറിയിട്ടൊന്നുമില്ല, ഞാൻ തന്നെ. ഓ, അവസാനം പഠിക്കാനൊക്കെ തീരുമാനിച്ചോ? നിന്റെ ചെലവിലല്ലല്ലോ ഞാൻ പഠിക്കുന്നത്. പിന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യം എന്താ? അനിയത്തി തന്നതായിരിക്കും ഈ ധൈര്യം. എനിക്ക് ആരും ധൈര്യം തരേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തവരാ മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി നിൽക്കേണ്ടത്, ഫ്രണ്ട്സിനെ കാണുമ്പോ മുഖം താഴ്ത്തി പോകേണ്ടത്. ഇവൾക്കൊപ്പം നിന്നതിന് നിനക്കൊക്കെ ഇവൾ എത്ര രൂപ വെച്ച് തന്നു? ഞങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. ഒന്നും അറിയാതിരുന്നത് എനിക്ക് മാത്രം. അമ്മമാർക്ക് മക്കളുടെ ജീവിതത്തിനപ്പുറം ഒന്നുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ കാർത്തി അവന്റെ അച്ഛനും നിന്നെ കൂട്ടുപിടിച്ചത്. എന്നിട്ട് എന്തായി? എന്റെ അമ്മ കോടതി പോവാതിരുന്നോ? കാർത്തി എന്ന് പറയുന്നവനെ കോടതി ശിക്ഷിക്കാതിരുന്നോ? അവിടെയും നീയും അവനും തോറ്റു. ഞങ്ങൾ അമ്മയും മക്കളും വീടിനകത്ത് കഥ കടച്ചിരിക്കുന്നു കരുതി ഇവർക്ക് തെറ്റി. ആ, എന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. അതുവരെ പഠിത്തം തുടരാനാണ് എന്റെ തീരുമാനം. ഞാൻ വരുവടി ഈ കോളേജിലേക്ക് അന്തസ്സായിട്ട് ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ചെയ്യും. നിക്ക. വെല്ലുവിളി അനിയത്തി കുറെ നടത്തി, ഇനി അത് ചേച്ചിയും തുടരണ്ട. ജ്യൂസിനകത്ത് ഡ്രഗ്സ് കലർത്തിയത് നിന്റെ അമ്മയെ തകർക്കാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു. അവിടെ പക്ഷെ ഞങ്ങൾ തോറ്റുപോയെങ്കിൽ ഇനി ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കോളേജിലേക്ക് എത്തിയ ശേഷം എനിക്ക് ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉണ്ടായിട്ടുള്ളൂ, അത് നീയായിരുന്നു. അതിരാവിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് നീ ഇവിടെ എത്തുമ്പോ പലപ്പോഴും ഉച്ചഭക്ഷണം കയ്യിൽ കരുതാറില്ല. ആ സമയത്തൊക്കെ നിനക്കുള്ള ഭക്ഷണമായിട്ടാ ഞാൻ വന്നിട്ടുള്ളത് പല ദിവസങ്ങളിലും. അപ്പോഴൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് നീ. എന്നിട്ട് അതൊക്കെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നീ എന്റെ അമ്മയെ കരയിപ്പിക്കാൻ വേണ്ടി ഇതുപോലൊരു കെണി ഒരുക്കിയത്. പക്ഷെ എന്റെ അമ്മ കരയില്ലടി. ഞങ്ങൾ മക്കൾ ഞങ്ങളുടെ അമ്മ കരയിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.